കുറഞ്ഞ ഒരു കാലയളവ് കൊണ്ട് തന്നെ മികച്ചൊരു പൊസിഷനിൽ എത്താൻ പറ്റിയതിലും നല്ലൊരു സാലറി പാക്കേജും ഒക്കെ ആയിട്ട് ജീവിതം അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞു. സത്യം പറഞ്ഞെല്ലാം കോഡിങ്ങിൻ്റെ ഒരു മായാജാലം. അപ്പം ഇങ്ങനെ കോഡിങ് പഠിച്ച ഒരാൾ വന്നപ്പോൾ പിന്നെ എന്തായാലും മെഡിക്കൽ ഫീൽഡുമാണ്, പിന്നെ നമുക്ക് പുറത്തുള്ള ഒരാളും കൂടിയാണ്, അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് എന്ന് കേട്ടപ്പോൾ അപ്പം നമുക്കും അവിടെ പോയി. സോ ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് കാർഡിയ പെരിന്തൽമണ്ണയിലാണ്. നമുക്കറിയാം കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് കേരളത്തിൽ ലോഞ്ച് ചെയ്തത് ഫസ്റ്റ് പെരിന്തൽമണ്ണ ലൊക്കേഷനിൽ തന്നെയായിരുന്നു. തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ ലൊക്കേഷനല്ലെങ്കിലും ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഒരു കാർഡിയൻ, നമ്മുടെ അനീസ്, നമ്മളെപ്പോഴും പ്രൗഡോടുകൂടി പറയുന്ന അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ കല്യാണ ലൊക്കേഷനിൽ പോയിരുന്നു, വ്ളോഗൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വരികയാണ്, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി യു എ ഫോക്കസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഡീറ്റെയിൽസ് മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വെൽക്കം ചെയ്യാം. സോ ഗൈസ്, ഇപ്പം നമ്മളിന്ന് നമ്മുടെ പിന്നെ കാർഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ ബാച്ചിലർ സ്റ്റുഡൻ്റായിട്ടുള്ള അനീസിനെ ഇവിടെ വാം വെൽക്കം ചെയ്തു. ആളുടെ മാരേജിന് ശേഷം നമ്മളൊരു ചെറിയൊരു ഇൻട്രാക്ഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാർഡിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അതേപോലെ നമ്മുടെ കാർഡിയയുടെ അലൂമിനി ആയിട്ടുള്ള അനീസും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ. അനീസിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ ഇവർക്ക് ഈ മെഡിക്കൽ കോഡിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത്, How was the experience of മെഡിക്കൽ കോഡിംഗ്? തീർച്ചയായും വളരെ സന്തോഷം നീ കാർഡിയയിൽ വന്നതിൽ, നിങ്ങളുമായി എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ. ചോദിച്ചത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നാണ്. 2.5 വർഷമാണ് ഞാൻ മെഡിക്കൽ കോഡിങ്ങിൽ കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 2.5 വർഷമായി. തീർച്ചയായും വളരെ ഹാപ്പിയാണ് കോഡിങ്ങിലോട്ട് വന്നതിലും ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നതും. ഭയങ്കര സന്തോഷം, നല്ല രീതിയിൽ തന്നെ കോഡിങ് എക്സ്പീരിയൻസ്, എന്താ പറയുക, പറഞ്ഞത് അറിയിക്കാൻ പറ്റാത്തതിനേക്കാൾ സന്തോഷമുണ്ട് കോഡിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. കുറഞ്ഞ ഒരു കാലയളവ് കൊണ്ട് തന്നെ മികച്ചൊരു നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റിയതിലും നല്ലൊരു സാലറി പാക്കേജും ഒക്കെ ആയിട്ട് ജീവിതം അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞു. സത്യം പറഞ്ഞെല്ലാം കോഡിങ്ങിൻ്റെ ഒരു മായാജാലം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യു എയിലാണ്, അവിടെ എക്സ്പീരിയൻസ് ഒക്കെ എത്ര വേണം? ഇപ്പോൾ നിങ്ങൾ യു എയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അതാണ് ചോദിക്കുന്നത്. ഓക്കെ, യു എയിലോട്ട് പോകാൻ നിങ്ങൾ CPC നിർബന്ധമാണ്. CPC ഇല്ലെങ്കിലും ജോലി കിട്ടും, പക്ഷേ ഒരുവിധ എല്ലാ കമ്പനികളും CPC ചോദിക്കുന്നുണ്ട്. CPC ഇല്ലെങ്കിൽ നമ്മൾ കോഡിങ്ങിൻ്റെ അപ്രൂവൽ, ഇൻഷുറൻസിൻ്റെ അപ്രൂവൽ എടുക്കുന്നത്, അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട്, ബില്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇപ്പോൾ വിത്ത് സി പി സി ആണ് അവർ കോഡറായിട്ട് കൺസിഡർ ചെയ്യുക. നമുക്ക് ഓഡിറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അവിടുത്തെ ഹോസ്പിറ്റൽ ബേസ്ഡ് ഓഡിറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ അതിൽ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളെയൊക്കെ സി പി സി സർട്ടിഫിക്കറ്റ് എല്ലാം അവർ വെരിഫൈ ചെയ്യും. തീർച്ചയായും സി പി സി വിത്ത് സി പി സി ഒരു യു എ ബേസ്ഡ് കമ്പനിയിൽ തന്നെ നിങ്ങളൊരു വൺ ഇയർ, ഇപ്പോൾ ഡൈനാമിഡ് പോലെ, അതുപോലെ വയനാട് തന്നെ ഒരു കമ്പനിയുണ്ട്, സേഫ് ടെക്കോ അങ്ങനെ എന്തോ ഒരു കമ്പനിയുണ്ട്, കറക്റ്റ് പേരിൽ. ആ അതെ, യു എ ബേസ്ഡ് ഉള്ള കമ്പനിയിൽ ഒരു മിനിമം ഒരു വൺ ഇയറൊക്കെ വർക്ക് ചെയ്ത് ഒരു കിട്ടും. ഒരു വൺ ഇയറൊക്കെ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി സാധ്യതകളുണ്ട്. കോഡറായിട്ട് ക്ലിനിക്ക് ഹോസ്പിറ്റൽ ഒക്കെ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ യു എയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, യു എയിലത്തെ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? യു എയിൽ ഇപ്പോൾ ഞാൻ 2.5 വർഷമായി. 2 വർഷം ഒരു എൻ എം സിയുടെ ഒരു മെഡിക്കൽ സെൻ്റർ ഉണ്ട്. എൻ എം സി വലിയൊരു ബ്രാഞ്ചാണ്, അവർക്ക് ഒരുപാട് ഹോസ്പിറ്റൽ ക്ലിനിക്കൊക്കെ ഉണ്ട്. അല്ല, ഒരു ക്ലിനിക്കിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒരു 2 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് അവിടെ അബുദാബിയിൽ തന്നെ ദനാത്തൽ ഇമാറാത്ത് ഹോസ്പിറ്റൽ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ, ആ ഒരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഒരു 6 മാസമായി. അപ്പോൾ അങ്ങനെ അതാണ് യു എയിലെ എക്സ്പീരിയൻസ് ഉള്ളത്. ഔട്ട് പേഷ്യൻ കോഡറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ക്ലിനിക്കിലും. ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലും ഒ പി കോഡറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നമുക്ക് കിട്ടുക? നമുക്ക് ഒ പി കോഡറാവാം, ഐ പി കോഡറാവാം, അങ്ങനെ 2 കോഡിങ്ങാണ് ഇപ്പോൾ. മറ്റേ യു എസ് പ്രോസസ്സൊക്കെയാണ് എമർജൻസി കോഡേഴ്സ് ഉണ്ട്, ഇ എൻ എം കോഡേഴ്സ് ഉണ്ട്, അങ്ങനെ സെപ്പറേറ്റ് ഓരോ റേഡിയോളജി കോഡേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ യു എയിൽ വരുമ്പോൾ ഒ പി കോഡേഴ്സ്, ഐ പി കോഡേഴ്സ്, അങ്ങനെ 2 ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മൾ എമർജൻസി ഇ എൻ എം എല്ലാം ചെയ്യും, അങ്ങനെയാണ് ഉള്ളത്. സാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നത്? എങ്ങനെയാണ് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ട് അറിഞ്ഞത്? സാറിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ്? ഓക്കെ, ഞാനൊരു ബി എസ് സി ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. തട്ടി മുട്ടി പാസ്സായതാണ് സത്യം പറഞ്ഞ, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അല്ലാതെ ഇവരൊക്കെ പറയുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നുമില്ല. അങ്ങനെ ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ അറിയാൻ പാടില്ലാണ്ട് ഒരു 6 മാസക്കാലയോളം അങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് കണ്ടത്. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു 3 മാസത്തെ കോഴ്സാണ്, ഒരു ഷോർട്ട് പീരീഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് അവസാനം അങ്ങനെ കാർഡിയയിലെത്തി. അന്ന് ഷെഹീർ സാറേ സംസാരിച്ചു, അന്ന് ഞാനെൻ്റെ ബ്രദറും കൂടിയാണ് വന്നത്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കൺവിൻസ്ഡ് ആയി, കുഴപ്പമില്ല, നല്ലൊരു ഫീൽഡാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് കോഡിങ്ങിലോട്ട് വന്നതും കാർഡിയയിലോട്ട് വന്നതും. കാർഡിയയിലോട്ട് വന്നപ്പോൾ തന്നെ ബി എസ് സി ഫിസിക്സ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഐ മീൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അങ്ങനെയൊക്കെ വന്നൊരു 3 മാസത്തെ കോഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമൊക്കെ എടുത്തു തോന്നുന്നു പഠിക്കാൻ. കാരണം അനാറ്റമി ഫിസിയോളജി ഒക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഷെഹീർ സാറും അബ്ദു സാറും ഒക്കെ കൂടിയിട്ടാണ്. അവർ ആദ്യം തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ബേസിക് കോഡിങ്ങിലോട്ട് ഐ സി ഡി സി പി ഡിയിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു 1.5 മാസം എനിക്ക് തോന്നുന്നു, 1.5 മാസത്തിൽ കൂടുതൽ ഞങ്ങൾ അനാറ്റമി ഫിസിയോളജിയൊക്കെ പഠിച്ച് തറാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഐ സി ഡി സി പി ഡിയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കോഡിങ്ങിലോട്ട് വന്ന്. കോഴ്സ് കഴിഞ്ഞ ഉടനെ സി പി സി എഴുതി, ക്ലിയർ ചെയ്ത് അങ്ങനെ അധികം വൈകാതെ തന്നെ ജോലിയിൽ കയറി. ഇവിടെ കോഴിക്കോടുള്ള യൂണിവേഴ്സൽ, അബുദാബിയിലുള്ള യൂണിവേഴ്സൽ ഹോസ്പിറ്റലിൻ്റെ അവർ ഇങ്ങോട്ട് ഔട്ട് സോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കോഴിക്കോട്. അങ്ങനെ അവിടെയാണ് ആദ്യം കയറിയത്. ഫസ്റ്റ് ഈ പ്രപ്പോസൽ വന്നപ്പോൾ മെഡിക്കൽ കോഡർന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? ഞാനിങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളെ തന്നെ വേണം എന്നുള്ള ഒരു താല്പര്യത്തിലായിരുന്നു. അപ്പം ഇങ്ങനെ കോഡിങ് പഠിച്ച ഒരാൾ വന്നപ്പോൾ പിന്നെ എന്തായാലും മെഡിക്കൽ ഫീൽഡുമാണ്, പിന്നെ നമുക്ക് പുറത്തുള്ള ഒരാളും കൂടിയാണ്, അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് എന്ന് കേട്ടപ്പോൾ അന്ന് നമുക്കും അവിടെ പോയി. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പം എന്നാൽ കൂടെ പോയി അങ്ങനെ അവിടെ സെറ്റിലാവാന്നുള്ള ഒരു ഇതിൽ പ്രോസസ്സ് ചെയ്തത്. സർ, ഡൈനാമൈഡ് ഹെൽത്ത് കെയർ സൊല്യൂഷനിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 മാസമായിട്ടുള്ള അവിടെ കയറി അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഡൈനാമൈഡിനെ കുറിച്ച് അറിഞ്ഞ്. അവർ യു എയിലെ വർക്കാണ് ചെയ്യുന്നത്, യു എയിലെ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അറിഞ്ഞ്. കുറച്ചുകൂടി പിന്നെ ഇൻഫോ പാർക്കാണല്ലോ, കൊച്ചി ഇൻഫോ പാർക്കാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പക്ക ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോഡിങ് ഒക്കെ നല്ല ലെവലിൽ, സെപ്പറേറ്റ് കോഡേഴ്സ്, റീസബ്മിഷൻ ടീം, അതുപോലെ തന്നെ ബില്ലിംഗ് ടീം, അങ്ങനെ
പക്ക ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണെന്ന് അറിഞ്ഞു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. ഒരു വർഷം ഞാനവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ആ ഒരു വർഷം അവിടെ വർക്ക് ചെയ്തതാണ് ഇന്ന് ഇവിടെ യു എയിലായിട്ട് നല്ലൊരു ജോലിയിൽ ഇരിക്കാൻ കാരണം. നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു ഡൈനാമിക്കിൽ കിട്ടിയ ഒരു എക്സ്പോഷർ. ഒരു വൺ ഇയർ ഒ പി കോഡറായിട്ട് വർക്ക് ചെയ്തു. അത് തന്നെയാണ് നല്ലൊരു ബേസ് എന്ന് പറയാൻ നല്ലത്. ഇങ്ങനെയൊരു പ്രോഗ്രാം വെച്ചപ്പോൾ സന്തോഷത്തോടു കൂടി വന്ന അനീസിനല്ല, പ്രത്യേകിച്ച് അനീസിൻ്റെ വൈഫിന് പ്രത്യേകം നന്ദി പറയാണ്. അനീസ് പിന്നെ നമ്മുടെ സ്വന്തം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം നന്ദി പറച്ചില്ലെന്ന് ആവശ്യമില്ല. എനിവേ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ അനീസുമായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ അനീസിനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. അനീസിനോട് മാത്രമല്ല അനീസിൻ്റെ ഫാമിലി, അവർ ഞങ്ങൾ വിളിച്ചത് പ്രകാരം ഇവിടെ വരികയും നമ്മുടെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. കുട്ടികൾക്ക് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെഡിക്കൽ കോഡിങ്ങിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും മെഡിക്കൽ കോഡിങ്ങിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും യു എ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ അനീസ് ഷെയർ ചെയ്തു. ഒരു മെഡിക്കൽ കോഡർ അയാളുടെ കരിയർ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ആസ് യൂഷ്വൽ എന്നും പറയുന്ന പോലെ അനീസ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് നമ്മളിവിടെ കണ്ടതും കേട്ടതും ഒക്കെ തന്നെ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി താങ്ക്സ് ടു അനീസ് ആൻഡ് ഫാമിലി.